രാസവളത്തിന്റെ പ്രധാന ഉൽപാദകരായ റഷ്യയും യുക്രൈനും തമ്മിലുണ്ടായ യുദ്ധത്തെ തുടർന്ന് രാസവളങ്ങളുടെ വിലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. വളം നിർമ്മാണത്തിനുള്ള രാസഘടകങ്ങളുടെ കയറ്റുമതി നിയന്ത്രിച്ചതാണ് വിലക്കയറ്റത്തിന്റെ കാരണമായത്. ഇറക്കുമതിയെ അമിതമായി ആശ്രയിച്ചിരുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഈ നീക്കം വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചത്. നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ രാസവളങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഒന്നാമത്തെ രാജ്യമാണ് റഷ്യ. ഈ രാസവളങ്ങളുടെ വിതരണത്തിൽ തടസ്സമുണ്ടായതോടെ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളുടെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കാൻ കാരണമായി. പ്രതിസന്ധിയിലായ കർഷകരെ സഹായിക്കുന്നതിനായി കൃത്യമായ ഇടപെടലാണ് ഈ സമയത്ത് നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടത്. കർഷകരെ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ 225,000 കോടി രൂപയാണ് വളത്തിന് സബ്സിഡിയായി കേന്ദ്ര സർക്കാർ നൽകിയത്. ആഗോളതലത്തിലെ വിലക്കയറ്റം കർഷകർക്കുമേൽ പ്രഹരമേൽപ്പിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിച്ചു. And a huge amount of foreign exchange goes out for buying the crude oil from foreign countries. The silver lining is that I would say that they came to the advantage of India. The Russia-Ukraine war, the Russia is supplying lot of crude oil to India. And that is relatively cheaper if India buys from US, Venezuela or Middle East. So that comes... relatively at a lower price and therefore we were able to save some of the foreign currency as well. തുടക്കത്തിൽ ആസൂത്രണം ചെയ്തിരുന്ന 225,000 കോടി രൂപയിൽ നിന്നും പിന്നീട് നേരിയ കുറവുണ്ടായെങ്കിലും വളം സബ്സിഡിക്കായി ഉയർന്ന വിഹിതം തന്നെ ഉറപ്പാക്കി കർഷകർക്ക് ആശ്വാസം പകരാൻ സർക്കാരിന് കഴിഞ്ഞു. കർഷകരെ പിന്തുണയ്ക്കാൻ കൂടുതൽ സബ്സിഡി ഏർപ്പെടുത്തുന്നതിനുള്ള തീരുമാനത്തിൽ വലിയ വിലയാണ് സർക്കാരിന് നൽകേണ്ടി വന്നത്. That India has depended on Russian fertilizer for years. You know, that's undeniable, but I think a lot of the impacts and efforts that Prime Minister Modi has made to really ramp up things like the nano urea, that's going to make a huge difference in the long run. But it's undeniable that India depends on Russia, you know, for many things. I mean, when it comes to oil, when it comes to fertilizer, sure. But it's really interesting to note that that also is what gives India an interesting sense of leverage when it comes to Russia, because they are such a large importer of certain Russian products. And that is why India has such a geopolitical importance, because when they come to the table, they are seen as the trusted broker between the two countries when it comes even at looking at a potential kind of further dialogue. ആഗോള വിപണിയിലുണ്ടായ അസ്ഥിരതയിൽ നിന്നും കാർഷിക മേഖലയെ സംരക്ഷിക്കാനായി ഫണ്ടുകൾ വഴിതിരിച്ചു വിട്ടതോടെ ധനസഹായം മന്ദഗതിയിലായി. സബ്സിഡി ഏർപ്പെടുത്തുക മാത്രമല്ല, മറിച്ച് റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതോടെ ആഗോള പ്രതിസന്ധിക്കിടയിലും മതിയായ അളവിൽ രാസവളം വിതരണം ഉറപ്പാക്കാൻ സർക്കാരിന് സാധിച്ചു. സബ്സിഡികൾ മുഖേന കർഷകർക്ക് ആശ്വാസം നൽകുമ്പോൾ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ദീർഘകാല നടപടികളുടെ പ്രാധാന്യവും സർക്കാർ തിരിച്ചറിഞ്ഞു. ഇതിന്റെ ഭാഗമായി ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ച് ഇറക്കുമതി കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. രാസവളങ്ങൾക്ക് സബ്സിഡി ഉറപ്പാക്കിക്കൊണ്ട് കർഷകരെയും പൊതുസമൂഹത്തെയും വിലക്കയറ്റത്തിൽ നിന്നും സംരക്ഷിച്ചു നിർത്താൻ സർക്കാരിന് സാധിച്ചു. To put a focus on producing, you know, urea locally, nano urea, actually can certainly help in job creation. But everything is a trade-off. If, of course, there are things that will be an economic hit in, you know, for a short period of time, but the long-run implications of some of these schemes actually can be quite beneficial, but the devil is in the details and in the execution. It's very important to understand how this is actually going to be, you know, executed over time. ഭക്ഷ്യസുരക്ഷയും സാമ്പത്തിക സുസ്ഥിരതയും ഉറപ്പാക്കുന്നതിനോടൊപ്പം തന്നെ വിദേശ ഇറക്കുമതിയെ ദീർഘകാല അടിസ്ഥാനത്തിൽ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും വളം മേഖലയിൽ സ്വയം പര്യാപ്തത പ്രോത്സാഹിപ്പിക്കാനും സർക്കാരിന് സാധിച്ചു.